സ്കൂൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി രണ്ട് രേഖകൾ രണ്ടും വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്നതും അധ്യാപകർക്ക് കാര്യങ്ങൾ സംശയമില്ലാതെ മുന്നോട്ട് പോകുന്നതിനും പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു സംശയവും ഇല്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനും കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നോൺ അക്കാഡമിക് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഒരു സ്കൂളിൽ ആ സ്കൂളിൻ്റെ സാഹചര്യം അനുസരിച്ചുള്ള ഒരു പ്രവർത്തന കരണ്ട ആ സ്കൂളിൽ രൂപീകരിക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് ഈ രണ്ട് രേഖകളും. വളരെ ശ്രദ്ധിക്കപ്പെട്ട എല്ലാ അധ്യാപക സംഘങ്ങളിൽ നിന്നും ഓരോരുത്തരെയും അല്ലാതെ മറ്റ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ പ്രവർത്തകരെയാണ് നമ്മൾ ക്ലോസ് ഡിസ്കഷൻ എന്നുള്ള നിലയിൽ വിളിച്ചിവിടെ ചേർന്നിട്ടുള്ളത്. ഇത് പല കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിൽ അല്ലേ, പല കാര്യങ്ങളും നല്ല മഹാഭൂരിപക്ഷം കാര്യങ്ങളും നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും അത് പല വിഷയങ്ങളും നമുക്കൊരു സംശയം വരികയാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന രണ്ട് അധ്യാപകർ, രണ്ടല്ല നാലും അഞ്ച് അധ്യാപകർ, അവരുടെ 20 വർഷം 25 വർഷം സർവീസ് ഉള്ളതാണ്. സ്കൂളിലെ ഒരു പിന്നെ ഏതൊരു സ്കൂളിലെ പ്രിൻസിപ്പൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അവർക്ക് എന്താ അവകാശം ശമ്പളം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള? ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളം, ആ ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കുക എന്നല്ലാതെ അഥവാ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യം ഗവൺമെന്റ് അറിയിച്ചാൽ ഗവൺമെന്റ് ഉത്തരവ് വേണം അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം. അല്ല, ഒരു പ്രിൻസിപ്പൾ അറ്റൻഡൻസ് ബുക്ക് കൊടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച ശേഷം ഞാൻ ശമ്പളം തരില്ല എന്നുള്ള ഒരു ദാർഷ്ട്യം കാണിച്ചാൽ, അപ്പൊ അങ്ങനെയുള്ള അടക്കമുള്ള ദൈനംദിന കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചില വിദ്യാലയങ്ങളിലാണെങ്കിൽ എന്താ, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ നന്നായി പോകുന്നു, നല്ല സഹായം അവർ ചെയ്യും. ചില സ്ഥലങ്ങളിലാണെങ്കിൽ സഹായങ്ങളൊന്നും വേണ്ടവണ്ണം ചെയ്യാറില്ല. ചില സ്ഥലത്താണെങ്കിൽ പ്രിൻസിപ്പാളിന്റെ ഹെഡ് മാസ്റ്റർ അധികാരം കൂടെ പി ടിക്ക് വേണമെന്നുള്ള മറ്റുള്ള പ്രവർത്തനമാണ് ചില സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. അപ്പോൾ നിശ്ചയമായി കൃത്യമായി തന്നെ പി ടിയുടെ പ്രവർത്തനം എന്താണ്? അതുപോലെ ഇതിൽ നിർദ്ദേശം, ക്ലാസ് പി ടി ഉണ്ടാക്കുന്നത് സംബന്ധിച്ചിടത്തോളം നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശം ഈ നിലയിൽ ഇപ്പോ കാണുന്ന ഒരു പ്രവണതയുണ്ട്. കെട്ടിടങ്ങൾ ആവശ്യത്തിന് കെട്ടിടങ്ങൾ ആവണം. കെട്ടിടങ്ങൾ നമ്മൾ ധാരാളം ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 10.34 ലക്ഷം കുട്ടികൾ പുതുതായിട്ട് നമ്മൾ പൊതുവിദ്യാഭ്യാസമേ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കളിക്കേണ്ട മൈതാനം ആ മൈതാനത്തിൽ കെട്ടണം കെട്ടവും കെട്ടിപ്പിക്കാനോ? പല സ്കൂളുകളിലും നോക്കുമ്പോൾ കുട്ടികളെ വിശ്രമത്തിന് വിട്ടാൽ നിന്ന് തെളിയാൻ കഴിയാത്ത രീതിയിലാണ്. സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിത്തവും മാനസികമായും ശാരീരികമായിട്ടുള്ള അവന്റെ ക്രയവിക്രയം ചെയ്യലും ഒക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, ഗവൺമെന്റ് ഉത്തരവുകൾ, ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവുകളുടെ കോപ്പി എല്ലാം ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ എല്ലാ സ്കൂളുകളിലും ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചു. എല്ലാ സ്കൂളുകളിലെയും പി ടിയുടെ നേതൃത്വത്തിൽ ആ സ്കൂളിലെ അധ്യാപകരും പി ടിയുടെ ഭാരവാഹികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത ശേഷം ആ സ്കൂളിന്റെ സാഹചര്യം അനുസരിച്ച് അംഗീകരിക്കേണ്ട ചില കാര്യങ്ങൾ വരും. ഓരോ സ്കൂളിനും ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രത്യേക സാഹചര്യങ്ങൾ വച്ചുകൊണ്ടുള്ള നിർദ്ദേശം അവർക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാം. കൂട്ടിച്ചേർക്കുമ്പോൾ ജനറലായിട്ട് ഒരു നിരക്കുന്നതിൽ അതുണ്ടാവില്ല. അത് ആ സ്കൂളിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യങ്ങൾ ആ സ്കൂൾ അധികാരികൾ അത് അംഗീകരിക്കുക. അംഗീകരിക്കുന്നത് ആ ഇതിനെ ആ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളായിരിക്കണം ആ സ്കൂളിൽ ഉണ്ടാവേണ്ടത്. ഗുണമേന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ അക്കാദമി വർഷത്തെ വരവേൽക്കാനാണ് ഈ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുഖ്യമായിട്ട് ഏർപ്പെടുന്നത്. കോവിഡ് കാലത്തെ പഠന നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പൊതുപരീക്ഷകൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ മുൻനിർത്തിയുള്ള
കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും നമുക്ക് കഴിഞ്ഞു. അവധിക്കാല പ്രവർത്തനങ്ങളിൽ സജീവമായ പിന്തുണയാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി ഗുണമേന്മയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നാം ഇനിയിപ്പോ സംഘടിപ്പിക്കേണ്ടത്. ഞാൻ ഇന്നലെ കോട്ടകൽ സ്കൂളിലെ യു പി സ്കൂളിൽ ടീച്ചർമാരുടെ പിന്നെ ശില്പശാല നമ്മൾ പറയുന്ന അധ്യാപക കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയാണ്. മാത്തമെറ്റിക്സിന്റെയും അതുപോലെ സയൻസിന്റെയും അങ്ങനെ രണ്ടെണ്ണത്തിൽ പങ്കെടുക്കാൻ പോയി. ഇത് കൂടാതെ തന്നെ കൈറ്റ് വെറ്റീസ് ചാനൽ നടത്തുന്ന ഐടി അധിഷ്ഠിത വിദ്യാഭ്യാസത്തിലെ ടീച്ചർമാരുടെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കാൻ പോയി. ടീച്ചർമാർ ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടോണ്ടിരുന്നു ഒരു സമയം. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളവരോ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറായി. ഇപ്രാവശ്യം നമുക്ക് അധ്യാപക സംഘടനയുടെയൊക്കെ യോഗം ചേർന്നപ്പോ ഈ താമസിച്ച് ക്ലാസ് എടുക്കുക പിന്നെ പഠിക്കുന്നതിനെ സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു മോഡലായിട്ട് ഓരോ ജില്ലയിൽ ഓരോന്ന് വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ പേർ ആവശ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ അവർക്ക് റെസിഡൻഷ്യൽ ക്യാമ്പ് വേണമെന്ന് പല സ്ഥലങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് കൊടുക്കുക, അതിന് ഒരു പ്രശ്നമല്ല. ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് കൊടുക്കുന്നതിന് പ്രശ്നമല്ല. നമുക്ക് ഫണ്ടിന്റെ ചെലവ് കൂടുതൽ വരുന്ന വിഷയം മാത്രമാണ് വരുന്നത്. സ്കൂളിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള അക്കാദമി രംഗത്തും ഭരണരംഗത്തും മാർഗനിർദ്ദേശം നൽകുന്ന അക്കാദമി മാസ്റ്റർ പ്ലാൻ, സ്കൂൾ മാനുവൽ എന്നിവയാണ് തയ്യാറാക്കുന്നത്. സ്കൂൾ മാനുവൽ DGE നേതൃത്വത്തിലും അക്കാദമി മാസ്റ്റർ പ്ലാൻ SERT നേതൃത്വത്തിലുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രണ്ട് ഡോക്യുമെന്റുകളും കരട് അവതരണവും ചർച്ചയും ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ മാർഗരേഖകൾ സംസ്ഥാന സിലബസ് പിന്തുടരുന്ന എല്ലാ സ്കൂളുകൾക്കും ബാധകമായിരിക്കും. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കൂളിന് എന്തെല്ലാം ഘടകങ്ങളുണ്ടാകും? ഒരു ഘടകം വിഭാവന ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ഘടകത്തിന്റെയും പ്രവർത്തനം എങ്ങനെയാണ്? ഭൗതിക ഘടകം, മാനുഷിക ഘടകം, അക്കാദമിക ഘടകം, ജനകീയ ഘടകം തുടങ്ങിയ എല്ലാ ഘടകങ്ങൾക്കും പ്രത്യേകം വിഭജിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സ്കൂൾ പ്രവർത്തന സമയം, ടൈം ടേബിൾ, ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ, കൃത്യമായി അടയാളപ്പെടുത്തുന്ന വാർഷിക കലണ്ടർ, പ്രതിമാസ പ്രവർത്തന കലണ്ടർ എന്നിവ കൃത്യതയോടെ രൂപീകരിക്കേണ്ട വിധം ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അധ്യാപകരുടെ ചുമതല വിഭജനം, കുട്ടികളുടെ ക്ഷേമം, അവകാശങ്ങൾ തുടങ്ങിയവ മുൻനിർത്തിയുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ പ്രവർത്തനങ്ങൾ, നിരന്തര മൂല്യനിർണ്ണയം സംബന്ധിച്ച കൃത്യമായ മാനദണ്ഡം, കുട്ടികളുടെ ആരോഗ്യം, പഠന മികവ്, കലാകായിക സാഹിത്യ വൈജ്ഞാനിക നേട്ടങ്ങൾ ഇവയെല്ലാം ഉള്ള പുരോഗതി സംബന്ധിച്ച് കൃത്യമായ പ്രപ്പോസൽ ഉണ്ടാവണം. ഈ രണ്ടിലും ഇതിനെ കുറച്ച് റിപ്പീറ്റേഷൻ വന്നേക്കും. അപ്പുറത്തും ഇപ്പുറത്ത് കുറച്ച് റിപ്പീറ്റേഷൻ ഇതിന് വന്നേക്കും. സ്കൂൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രക്ഷിതാക്കൾ ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ, PTA SMC പ്രവർത്തനങ്ങളും മാർഗനിർദ്ദേശങ്ങളും, സ്കൂൾ ക്ലബ്ബുകൾ പ്രവർത്തനം സംബന്ധിച്ച വിശദാംശങ്ങൾ, കലോത്സവം, കായികമേള, ശാസ്ത്രമേള, ഭിന്നശേഷി കലോത്സവം, വിദ്യാരംഗം, ശാസ്ത്രരംഗം തുടങ്ങിയ പരിപാടികളുടെ കൃത്യമായ നടത്തിപ്പ്, ഭിന്നശേഷി കുട്ടികളുടെ ആനുകൂല്യങ്ങൾ, അധ്യയനം, ആരോഗ്യ പരിപാലനം, രക്ഷിതാക്കളുടെ പിന്തുണ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ സ്കൂളുകളുടെ ഭൌതിക സാഹചര്യം, വികസനം, നിർമ്മാണ പ്രവർത്തനങ്മങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്ന വിഷയങ്ങളാണ്. ഹരിത വിദ്യാലയം, ബയോഡൈവേഴ്സിറ്റി പാർക്ക്, സ്കൂളിലെ പച്ചക്കറി കൃഷി, അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുകയാണ് ഈ സ്കൂൾ മാനുവൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പല പല കാര്യങ്ങളും. ഇതെല്ലാം ഒരു രേഖയും ഗവൺമെന്റ് ഉത്തരവായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു കരട് രൂപത്തിൽ മാത്രമാണ് ഇതെല്ലാം അവതരിപ്പിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്കൂൾ മാർക്ക് രേഖയും അക്കാദമിക് മാസ്റ്റർ പ്ലാനിനെ ഇതിന്റെ രണ്ട് രേഖയും കൂടുതൽ ഫലപ്രദമാക്കുന്നതിനോട് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്നിപ്പോൾ രണ്ടുപേരെ അവതരിപ്പിക്കുന്നുണ്ട്. SERT ജയപ്രകാശ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ കാഴ്ചപ്പാട് ലക്ഷ്യങ്ങളും, അതേപോലെ സ്കൂൾ മാനുവലിനെ സംബന്ധിച്ചുള്ള DG ഇവിടെ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നുണ്ട്. നമുക്കിവിടെ ഉള്ളവർക്ക് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചർച്ചയാവാം. നമുക്ക് ഒരു ഡേറ്റ് നിശ്ചയിച്ച് മറ്റുള്ളവർക്ക് എഴുതിത്തരുന്നതിന് വേണ്ടിയുള്ള സമയം നമുക്ക് നിശ്ചയിക്കാം. ഒന്നുകൂടെ നിങ്ങൾ സംഘടനാപരമായി ചർച്ച ചെയ്യേണ്ട ആൾക്കാർക്കും കൂട്ടായിരുന്നു ചർച്ച ചെയ്യുന്ന ആൾക്കാർക്കും ഒരു മൂന്നാല് ദിവസം നമുക്ക് സമയം എടുത്തുകൊണ്ട് എഴുതിത്തരുന്നതിന് നമുക്ക് ചെയ്യാം. മറ്റൊരു ടൈം ടേബിളിലൂടെ രൂപീകരിക്കേണ്ടത് ഇത് സ്കൂൾ തലത്തിൽ എത്രാം തീയതി വരെ ചർച്ച ചെയ്യണം എന്നുള്ള നിലയിലുള്ള ഒരു കാര്യം ഇവിടെ തീരുമാനിക്കണം. പിന്നെ അതിനുശേഷം ഇത് ഫൈനലായിട്ടിത് പിന്നെ ഗവൺമെന്റ് ഉത്തരവോടുകൂടി പ്രസിദ്ധീകരിക്കും. ഇതാണ് ഇതിന്റെ ഒരു കാര്യം. ഇതിൽ രണ്ടിലടങ്ങിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞാൽ പിന്നെ അവർ അവതരിപ്പിക്കുന്നതിന്
അത്ര ഒരു പ്രസക്തി ഇല്ലാതെ ആയിപ്പോ. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തീരില്ല. പൊതുവിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ക്ഷേമവും ഐശ്വര്യവും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അക്കാദമിക് നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിന് തുറങ്കം വയ്ക്കാൻ വേണ്ടി ആരോ എന്നാലും അതിന് കൂട്ടു നിൽക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ വളരെ ശക്തമായി തന്നെ വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ്. ഇവിടെ പിന്നെ എല്ലാം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, എല്ലാ കാര്യങ്ങളും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നടന്നു പോകണം, അല്ലാതെ മെറിറ്റ് അല്ലാത്ത ഒരു കാര്യവും നമുക്ക് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഗവൺമെന്റ് നിലപാട് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയുകയാണ്. അത് മാത്രമല്ല, ഇല്ലാത്ത കാര്യങ്ങൾ പത്രങ്ങൾ കൂടി പ്രചരിപ്പിക്കുക, അത് ഇന്ന് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് ഒരു പുതിയൊരു സ്റ്റെപ്പാണ്. കാരണം എന്തും ആരെപ്പറ്റിയും വിളിച്ചു പറഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കില്ല എന്ന് കാണിക്കുന്നതിന്റെ ഒരു ചൂണ്ടുവലകയാണ് ആ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ ഇല്ലാത്ത യഥാർത്ഥത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് വാട്സപ്പിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പ്രചരണം നടത്തി നമ്മുടെ രക്ഷാർത്ഥാക്കളുടെയും ഏതാണ്ട് 47 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലും അവരുടെ കുടുംബങ്ങളുടെയിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വലിയ കുറ്റമാണ് അത്. അപ്പൊ അതൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ പ്രസ്താവനം പ്രഖ്യാപനം കഴിഞ്ഞ് ഏതെങ്കിലും കുട്ടികളെ ആത്മഹത്യ ചെയ്ത് ആരോ ഉത്തരം പറയും? ഉത്തരം പറയേണ്ടി വരുന്നത് ഈ പ്രസ്താവന നടത്തിയ ആൾക്കാരെ പാനിക്കാക്കുന്ന ആൾക്കാർ തന്നെ ഉത്തരം പറയേണ്ടി വരും. അക്കാര്യത്തിൽ നിന്ന് ഒരു തർക്കവുമായി ഉദ്യോഗസ്ഥ മന്ത്രി സംബന്ധിച്ചതിന് എനിക്കില്ല. ഏത് കാര്യത്തിനും അധ്യാപക സംഘടനയായിട്ടും ആലോചിക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടും ആലോചിക്കും, മറ്റ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ടും ആലോചിക്കും. ഇപ്പൊ വിദ്യാകീരണം പദ്ധതി വരാൻ വേണ്ടി പോകുന്നു അടുത്ത വർഷം. എല്ലാ നിലയിലും ഒരു പൂർണ്ണ സഹായ സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് പോകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. SSLC പരീക്ഷാ ഫലം പറഞ്ഞിരിക്കുന്നത് ജൂൺ 15 പ്രസിദ്ധീകരിക്കുമെന്നാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ജൂൺ 20 പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ പേപ്പർ നോക്കാൻ ആളില്ലെന്ന് പറഞ്ഞ പ്രസ്ഥാനം, അവരോടാര് പറഞ്ഞ് പേപ്പർ നോക്കാനുള്ളതെന്നുള്ളവരും അവരാണ് തീരുമാനിക്കേണ്ടത് പേപ്പർ നോക്കാൻ ആളുണ്ടോ ഇല്ല എന്നുള്ളവരും. അത് തീരുമാനിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. പേപ്പർ നോക്കാൻ ആളല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള ആൾക്കാരെ കൊണ്ട് നോക്കിക്കും. അപ്പൊ അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ, അതൊന്നും തെറ്റിദ്ധാരണ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ന്യായമായി എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അതിൽ ഉൾക്കൊള്ളാനും അംഗീകരിച്ചിട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറാണ് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും വിലയേറിയ നിർദ്ദേശം ഇവിടെ സംസാരിക്കുന്നവർ സംസാരിക്കുക, ബാക്കിയുള്ളവർ നിങ്ങൾ രേഖാമൂലമായിട്ട് എഴുതിത്തരണം, ഒന്ന് വീട്ടിൽ ചെന്നിരുന്ന് വായിച്ചിട്ട് എഴുതിത്തരണം. അതും കൂടെ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെയും കൂടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് രേഖ പരിപൂർണമാക്കണം. രേഖ തയ്യാറാക്കിയവരെല്ലാം ഈ കാര്യങ്ങളുടെ സർവ്വവിജ്ഞാനകോശം കയറി വരുന്നില്ല. കാരണം അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തയ്യാറാക്കിയ കാര്യങ്ങളാണ്. അത് ചില കുറവുണ്ടാവാം, ചില അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അക്കാദമിക് മാസ്റ്റർ പ്ലാനും അതുപോലെ തന്നെ സ്കൂൾ മാനുവലിന്റെയും കരട് രേഖകളുടെ ചർച്ചയും അതിന്റെ ചർച്ചാ യോഗം ഞാൻ എന്റെ കൂട്ടായ്മ ഞാൻ അത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.